നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും എ നെറ്റോസിന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേരൻസ് ആണ്. അവരവരുടെ സർവ്വസമ്പാദ്യവും മുടക്കി നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ വിടുന്നതിന് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നഴ്സിംഗ് മേഖലകളിലേക്കാണ്. ഞാൻ മറ്റ് മേഖലയെ മോശമാണെന്നല്ല പറയുന്നത്, നഴ്സിംഗ് മേഖലയിൽ ഒരു നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നാട്ടിലേക്കാണെങ്കിൽ ശമ്പളം കുറവാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് എക്സ്പീരിയൻസ് എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നോക്കും. പ്രത്യേകിച്ച് അവർ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാം, ഫാമിലിയെ കൂടെ താമസിപ്പിക്കാം, എന്നിട്ട് അവിടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാം, മക്കൾക്ക് അവിടെ പഠിക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടും, അവർക്ക് അവിടെ പെർമനന്റ് റെസിഡൻസ് കിട്ടും. അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നെത്തണമെന്ന് ആഗ്രഹിക്കും. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്ര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞാലും എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ തന്നെയാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ പറ്റിക്കാൻ വേണ്ടി കഴുകൻ കണ്ണുകളുമായിട്ട് ഒരുപാട് പേരാണ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വിസ തട്ടിപ്പിന് ഇരയാകുന്നത് നഴ്സുമാരാണ്. കാരണം എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇത്രയധികം വേക്കൻസികൾ ഉള്ളത് കൊണ്ട്, ഒരുപാട് പേര് വിദേശത്തേക്ക് വരുന്നത് കൊണ്ട്, മറ്റുള്ളവരും ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഐ ടി മേഖലയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മേഖലകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നഴ്സിംഗ് മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 400-ൽ പരം നഴ്സുമാരെ പറ്റിച്ച മറ്റൊരു കൊടും ചതിയുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 108 നഴ്സുമാർക്ക് 5 വർഷത്തെ ബാനാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ലഭിച്ചിരിക്കുന്നത് അയർലൻഡിലേക്കുള്ള ബാനാണ്. ഈ അയർലൻഡിലേക്കുള്ള ബാൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇനി വിസ ആപ്ലിക്കേഷൻ യു കെയിലേക്ക് കൊടുത്താലും മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുത്താലും അത് റിജക്റ്റ് ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം ഒരു രാജ്യത്തേക്ക് നമ്മളൊരു ഫേക്ക് ഡോക്യുമെന്റ് വെച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അത് റിജക്റ്റ് ആയി അവിടെ നമുക്ക് ബാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റ് രാജ്യങ്ങളിലെ വിസ ആപ്ലിക്കേഷനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 110 പേരുടെ ഭാവി ഇപ്പോൾ ഇരുട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തിരുന്ന ഒരു വീഡിയോ ഏകദേശം 50 ഫേക്ക് COS കൊടുത്തതും ഫേക്ക് വിസ അടിച്ചു കൊടുത്ത കാര്യങ്ങളുമെല്ലാം. ഇപ്പോൾ ഇവിടെയെല്ലാം നമ്മളുടെ നഷ്ടം ജസ്റ്റ് പൈസ മാത്രമല്ല. ഇപ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ നമുക്ക് നഷ്ടമാകുന്നതല്ല പ്രശ്നം, നമുക്ക് ആ പൈസ പിന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾക്ക് ആ രാജ്യങ്ങളിലേക്ക് അവരൊരു ബാൻ അടിച്ചു തരികയാണ്. അതായത് നമ്മൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു നമുക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞാണ് ബാൻ കിട്ടുന്നത്. പലപ്പോഴും ഇത് നമ്മളുടെ തെറ്റുകൊണ്ടല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റുകൊണ്ടല്ല, മറ്റുള്ളവർ നമ്മളെ ചതിച്ച് നമ്മൾക്ക് ഈ ബാൻ വാങ്ങിച്ചു തരികയാണ്. നമ്മളുടെ ഭാവി തന്നെ പ്രശ്നത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ ബാൻ കിട്ടുന്നവരുടെ എണ്ണം ദിവസവും കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ 400 പേർക്ക് ബാൻ കിട്ടിയത് HSC അയർലൻഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പേരിലാണ്. അത് നഴ്സിംഗ് പഠിച്ചവർ തന്നെയാണ് എല്ലാവരും. ഏകദേശം 400 പേരിൽ നിന്നാണ് സൂരജ് എന്നുള്ളൊരു വ്യക്തി, അദ്ദേഹം അയർലൻഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്, അവിടെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തി ഏകദേശം 400 പേരിൽ നിന്നാണ് സബ് ഏജന്റുമാർ വഴിയൊക്കെ 2 ലക്ഷം രൂപ തൊട്ട് മുകളിലേക്ക് വാങ്ങിച്ചിരിക്കുന്നത്. 400 പേരിൽ നിന്നൊക്കെ ഈ 2 ലക്ഷം രൂപ വെച്ച് മേടിക്കുമ്പോഴത്തേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ മറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും തട്ടിപ്പുകൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ സംശയം. കാരണം നമുക്ക് അറിയാമല്ലോ, ഓപ്പറേഷൻ ശുഭയാത്ര പോലുള്ള കാര്യങ്ങളുണ്ട്. ഈ ഓപ്പറേഷൻ ശുഭയാത്ര ഭയങ്കര കെട്ടുഘോഷിച്ചാണ് അത് അതിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അതുവഴി ഒരാൾക്കെങ്കിലും ഒരു ഗുണമുള്ള കാര്യം കിട്ടിയോ എന്ന് നമുക്കറിയില്ല. അതുവഴി ഒരു ഏജന്റിനെങ്കിലും പിടിക്കാൻ സാധിച്ചോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് പേര് ഈ റിക്രൂട്ട്മെന്റ് ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പോരാടാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പൈസയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ പിന്തുണയും പോലീസിന്റെ പിന്തുണയും ഇതെല്ലാം അവർക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇവർക്കെതിരെ പോരാടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഏജന്റുമാരെല്ലാം തന്നെ നേരായ മാർഗത്തിലൂടെ നമ്മുടെ ഇത് പൈസ വാങ്ങിക്കുകയില്ല. അവർ തെറ്റായ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ന് പൈസ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഈ കൊടും ചതിയുടെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSCയുടെ വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞ് പബ്ലിഷ് ചെയ്യുകയാണ്. അവരുടെ ഏജൻസി വഴി പബ്ലിഷ് ചെയ്തിട്ട് നഴ്സുമാരെ മാത്രമാണ് അവരതിനെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചത്. ഈ ഇന്റർവ്യൂ എല്ലാം വിശ്വാസകരമായ രീതിയിലാണ്, രണ്ട് ഇംഗ്ലീഷുകാരെ കൊണ്ട് അവർ ഇന്റർവ്യൂസ് നടത്തി. അരമണിക്കൂറുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു. ഇന്റർവ്യൂസ് എല്ലാം നടത്തി എന്നിട്ട് ഇവരുടെ അടുത്തെല്ലാം പറഞ്ഞത്, സാധാരണ അറിയാമല്ലോ നമുക്ക് അയർലൻഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒന്നും 1 രൂപ പോലും കൊടുക്കേണ്ടതാണ്. ഒരു എംപ്ലോയർ വിദേശ രാജ്യത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് 1 രൂപ പോലും മേടിക്കരുതെന്നാണ് നിയമം. ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മലയാളികളായ കുറച്ച് ആർത്തി പണ്ടാരങ്ങൾ, എന്തിനാണെന്ന് അറിയില്ല, ഇവമാരൊക്കെ ഈ പൈസ ഉണ്ടാക്കിയെടുക്കുന്നത്, കോടിക്കണക്കിന് രൂപ മറ്റുള്ളവരെ പറ്റിച്ച്. അതായത് സ്വന്തമായിട്ട് അധ്വാനിക്കാതെ, സ്വന്തമായിട്ട് വിയർപ്പൊഴുക്കാതെ മറ്റുള്ളവരുടെ അധ്വാനം ഭക്ഷിച്ച് ജീവിക്കുന്ന കുറെ അവമാരം, കുറെ ഫ്രോഡുകൾ, അങ്ങനെ തന്നെ വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇപ്പോൾ ജെന്യൂൻ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് ആ സർവീസിന് മാത്രമായുള്ള പൈസ മേടിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തത്തില്ല. അങ്ങനെയുള്ളതല്ല, വെറും 2-3 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു വിസയ്ക്ക് 10-18 ലക്ഷം രൂപ മേടിച്ച് മറ്റുള്ളവരുടെ അധ്വാനത്തെ പിഴിഞ്ഞ് ജീവിക്കുന്ന നിങ്ങളെല്ലാം ആ പൈസ കൊണ്ട് നല്ലൊരു ജീവിച്ച് കാണിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം UK ഏറ്റവും കൂടുതൽ
റിക്രൂട്ട്മെന്റ് നടത്തിയ ഒരു വ്യക്തിയുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ വ്യക്തി ഇപ്പൊ എവിടെയാണെന്ന് ആർക്കിനും അറിയാം, ആർക്കും അറിയില്ല. പുറം ലോകത്ത് വരാതെ ജീവിക്കുകയാണ്. അന്നേരം നിങ്ങൾ പൈസ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയെന്നും പറഞ്ഞ് അതുകൊണ്ടൊന്നും നല്ലതുപോലെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുടുംബമോ അത് അനുഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം മറ്റുള്ളവരുടെ കണ്ണീരും ശാപവുമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ കൊണ്ട് എത്ര നല്ല ജോലി വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും പിന്നെയും അവരിന്ന് ചിന്തിക്കും, എന്റെ 18 ലക്ഷം രൂപ അല്ലെങ്കിൽ എന്റെ 15 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചിന്ത ഏതൊരു വ്യക്തിയുടെ മനസ്സിൽ വന്നാൽ അതിന്റെ ഫലം ആ പൈസ മേടിച്ചവൻ അനുഭവിച്ചിരിക്കും. അതിനകത്ത് ഒരു സംശയവുമില്ല. ഈ വാക്കുകൾ നിങ്ങൾ എഴുതി കിട്ടും ആരൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ സൂരജ് ചെയ്തിരിക്കുന്നത് ചതിയുടെ അങ്ങേയറ്റമാണ്. കാരണം അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിന് പൈസ 2 ലക്ഷം രൂപ വെച്ച് കൊടുത്തവർക്കെല്ലാം ഈ HCയുടെ പേരിൽ തെറ്റായിട്ടുള്ള ഓഫർ ലെറ്ററുകളും കാര്യങ്ങളുമാണ് കൊടുത്തിരുന്നത്. ആ ഓഫർ തെറ്റായ ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇവരെല്ലാം വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അവർക്കെല്ലാം കിട്ടിയത് 5 വർഷത്തെ ബാനാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന് ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് ഇവർക്ക് കൊടുക്കാതിരിക്കാമായിരുന്നു. 2 ലക്ഷം രൂപ വെച്ച് ഇവരെ ഇത് വാങ്ങിച്ചു, പറ്റിച്ചു വാങ്ങിച്ചു, ആ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മാർഗം പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെ ആ പൈസ അവരുടെ ഇന്ന് പറ്റിച്ച് എടുത്തായിരുന്നെങ്കിലും ഈ നഴ്സുമാർക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഈ 5 ഇയർ ബാൻ കിട്ടിയത് കൊണ്ട് ഇനി ഇവർ ILTS OET എഴുതി അവർ കറക്റ്റായിട്ടുള്ള മാർഗത്തിൽ നഴ്സായിട്ട് വരാൻ ശ്രമിച്ചാൽ പോലും ഇനി ഇവർക്ക് വരാൻ സാധിക്കില്ല. അത്രമാത്രം ഒരു ചതിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ചതി ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ ഒരു എടുത്തു പറയുകയാണ്, നമുക്ക് ഇപ്പോൾ ഈ പൈസ കൊടുത്ത എല്ലാവരും നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിൽ തെറ്റുകളുണ്ട്. നമ്മൾ പറയുന്നതിനകത്ത് വിഷമം തോന്നരുത്. കാരണം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ വന്നത്, ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതൊരു ജനറിക് ഇമെയിലിൽ നിന്നാണ്, അതായത് ഒരു AL.com എന്ന് പറഞ്ഞൊരു ഇമെയിലിൽ നിന്നാണ് നിങ്ങൾക്ക് ഇമെയിൽ മെസ്സേജ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഈ വീഡിയോസ് ചെയ്യുന്നതോട്ട് കഴിഞ്ഞ 3 വർഷം തൊട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് വന്നതെന്ന് ഉറപ്പുവരുത്തുക. HSC പോലെ സ്ഥാപനത്തിൽ നിന്ന് അവർ പ്രൈവറ്റ് ഇമെയിലിൽ നിന്ന് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ അയക്കില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു കറക്റ്റായിട്ട്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞത് അത് ഏജന്റ് അടുത്ത് ചോദിച്ചപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തു, നമുക്കറിയാം നമ്മൾ സാധാരണക്കാർക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ ഇല്ല. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞും വിസ റിജക്റ്റ് ആയി 5 ഇയർ ബാൻ കിട്ടിയപ്പോഴും അദ്ദേഹം പറയുന്നത് അതിനകത്തൊരു സൈൻ ചെയ്യാൻ മറന്നുപോയത് കൊണ്ടാണ് ബാൻ കിട്ടിയത്, അതെല്ലാം ഒറിജിനൽ തന്നെയാണ്, അത് അദ്ദേഹം മാറ്റി കൊടുക്കുന്നത്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, നമ്മൾ UK ഗവൺമെന്റ് ആയാലും അയർലൻഡിലൊക്കെ ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർ നമുക്ക് 5 ഇയർ ബാൻ തരുന്നതിന് മുമ്പ് അവർ 100% അത് ഉറപ്പാക്കും അത് ഫേക്ക് ആണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഒരു പേപ്പർ തന്നു, അതിനകത്ത് സൈൻ വേണ്ടതാണെങ്കിൽ, നമുക്ക് ഇവിടുത്തെ COSനകത്ത് സൈൻ ഒന്നും വേണ്ട, സൈൻ വേണ്ടതാണെങ്കിൽ അതിനകത്ത് സൈൻ ഇടാൻ എംപ്ലോയർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഹോം ഓഫീസ് എംപ്ലോയറെ ബന്ധപ്പെട്ട് സംസാരിക്കും, എംപ്ലോയർക്ക് ഇമെയിൽ അയക്കും, അതിന്റെ റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രമേ അവർ അതിന് ഡിസിഷൻ എടുക്കുകയുള്ളൂ. അല്ലാതെ അവർ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കി ഉടനെ തന്നെ 10 ഇയർ ബാനോ അല്ലെങ്കിൽ 5 ഇയർ ബാനോ അടിച്ച് തരില്ല. കാരണം ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അതിനകത്ത് സൈൻ ഇടാൻ മറന്നുപോയത് കൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല സംഭവം. ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട്, ഒന്നുകിൽ അദ്ദേഹത്തെ മറ്റാരും പറ്റിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്തതെന്നാണ്. മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, പക്ഷേ അവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരു കളി കളിക്കാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ എത്ര കോടി വേണേലും മറ്റൊരു പറ്റിച്ചു, പക്ഷേ അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. ഫ്രോഡുകളായ എല്ലാ ഏജന്റുമാരോടുമുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന അതാണ്, ദയവു ചെയ്ത് നിങ്ങൾ എത്ര കോടി രൂപ വേണേലും മേടിച്ചു, പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്. നിങ്ങളുടെ ഈ 5 ഇയർ 10 ഇയർ ബാൻ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത് അനുഭവിക്കുന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയും. അന്നേരം അവരുടെയൊക്കെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത്, അവരുടെ കുടുംബത്തിന്റെയും മക്കളുടെയും ഫ്യൂച്ചറാണ് നിങ്ങൾ നശിപ്പിച്ചത്. ഈ പാപങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കഴുകും? പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നമുക്ക് കോടികളും രൂപ ഉണ്ടാക്കി നമുക്ക് അടിച്ചു പിടിച്ച് ജീവിതം മൊത്തം ജീവിക്കാമെന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള ചിന്ത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ ബാൻ കിട്ടിയ 1500 പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫേക്ക് COSകളോ അല്ലെങ്കിൽ ഓഫർ ലെറ്ററുകളോ മറ്റ് ഡോക്യുമെന്റ്സോ ഈ ഏജന്റുമാരെ ഉണ്ടാക്കി കൊടുത്തത് വെച്ച് 10 ഇയർ ബാനോ 5 ഇയർ ബാനോ കിട്ടിയത്. അന്നേരം നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഇവർക്ക് എങ്ങനെ ഈ ബാൻ ഒഴിവാക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ അതിന് നടക്കുകയില്ല, അതിന് നല്ല സഹായം വേണം. അന്നേരം അതിന് UKയിലുള്ള അല്ലെങ്കിൽ അയർലൻഡിലുള്ള സുമനസ്സുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഇതിന് എന്തെങ്കിലും ചെയ്യാനൊക്കെ എന്നുള്ള ചർച്ചകളാണ് ഇനി നടത്തേണ്ടത്. കാരണം ഇങ്ങനെ ഈ 10 വർഷവും 5 വർഷവും ബാൻ കിട്ടിയവർക്ക് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു മാർഗം. പൈസ പോയത് നമുക്ക് വിട്ടുകളയാം, പക്ഷെ നമുക്ക് ആ ബാനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരോടും ഒന്ന് ആലോചിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് COSഓ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് 100% ഉറപ്പാക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ലെറ്റർ നിങ്ങൾ കറക്റ്റായിട്ടുള്ള എംപ്ലോയറിന് അയച്ചു കൊടുക്കുക, അയച്ചു കൊടുത്ത് ചെക്ക് ചെയ്യുക. അത് ജെന്യുവൻ ആയിട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. അതുപോലെ തന്നെ COS കിട്ടുമ്പോൾ നിങ്ങൾ ഏത് എംപ്ലോയർ ആണ് നിങ്ങൾക്ക് COS ഇഷ്യൂ ചെയ്തത്, ആ COS ഇഷ്യൂ ചെയ്ത എംപ്ലോയറിന് ഒരു ഇമെയിൽ അയക്കുക, ഇത് നിങ്ങൾ ഇഷ്യൂ ചെയ്തതാണോ എന്നുള്ളത്. ജെന്യുവൻ ആയിട്ട് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരതിന് നമ്മൾ റിപ്ലൈ തരും. അങ്ങനെ റിപ്ലൈ കിട്ടിയാൽ മാത്രം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേർക്കാണ് ഇപ്പോൾ ഇങ്ങനെ വിസ റിജക്ഷൻ കിട്ടുന്നത്. നമ്മുടെ എല്ലാം സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഒരു ഉറപ്പും തരാനൊക്കെയില്ല നിങ്ങളുടെയൊക്കെ 10 ഇയർ ബാനോ അല്ലെങ്കിൽ 5 ഇയർ ബാനോ പെട്ടെന്ന് മാറി കിട്ടും എന്നുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ സോളിസിറ്റേഴ്സ് വഴിയൊക്കെ പോകണമെങ്കിൽ ഒത്തിരി രൂപ ചെലവാകും. കാരണം ഭയങ്കരമായ സിറ്റിംഗ് ചാർജുകളാണ് അവർ
വാങ്ങിക്കുന്നത്. നമുക്ക് ശ്രമിക്കാം, പക്ഷെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.